കളസസ്യമായി വളരുന്ന ഒരു ചെടിയാണ് പുളിയാറില അഥവാ ഓക്സാലിസ് കോർണിക്കുലേറ്റ. മുറ്റത്തും തൊടിയിലുമെല്ലാം ധാരാളമായി പടർന്നു വന്നിരിക്കുന്ന ഇവ ഗാർഡൻ വീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ധാരാളമായി ഔഷധ ഗുണങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. ക്രീപ്പിംഗ് വുഡ് സോറൽ, യെല്ലോ സോറൽ, സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നീ പേരുകളെല്ലാം ഇവ അറിയപ്പെടുന്നു. പോഷകസമ്പുഷ്ടമായ ഇവയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ലെമൺ ടേസ്റ്റുള്ള ഇവയുടെ ഇലകളാണ് ഭക്ഷ്യയോഗ്യം. ചട്നി അരയ്ക്കുവാനും അതുപോലെ കറികൾക്കായും എല്ലാം ഉപയോഗിക്കുന്നു. സാലഡുകളിൽ ചേർക്കുവാനും നല്ലത്. ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ നടേണ്ട ആവശ്യമേ വരാറില്ല. ഫലങ്ങളിലുള്ള വിത്തുകളാണ് സാധാരണയായിട്ട് പൊട്ടിമുളച്ച് ചെടികളായി രൂപാന്തരപ്പെടുന്നത്. തീരെ ചെറിയ മഞ്ഞപ്പൂക്കൾ വളരെ ഭംഗിയുള്ളതുമാണ്. പുളിരസമുള്ള ഈ കൊച്ചു സസ്യത്തിൻ്റെ ഇലകൾ ത്രികോണാകൃതിയിൽ തണ്ടിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നീ പ്രോപ്പർട്ടീസ് കൂടാതെ ഡയൂറിറ്റിക്കായും വയറിലെ പ്രശ്നങ്ങൾക്കുമെല്ലാം ഉപയോഗിച്ചു വരുന്നു. അതിനാൽ തന്നെ വയറിളക്കം പോലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. മോരിൽ അരച്ചു ചേർത്തോ ചട്നിയായും എല്ലാം സേവിക്കാം. ചിലതരം ത്വക്ക് രോഗങ്ങൾക്കും വിഷസംഹാരിയുമായുമെല്ലാം ഉപയോഗിക്കുന്നതായി പറയുന്നു. സ്വയംപരാഗണ സ്വഭാവമുള്ള ഇവ സാധാരണ മഴക്കാലത്താണ് ധാരാളമായിട്ട് പടർന്നു പന്തലിക്കാറുള്ളത്. എന്നാൽ അധികമായാൽ ഇവയ്ക്ക് ചില സൈഡ് എഫക്റ്റും ഉള്ളതായി പറയുന്നു. ചെടിയിൽ ഓക്സാലിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലുള്ളതിനാൽ കൂടുതൽ അളവിൽ കഴിച്ചാൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതായി പറയുന്നു. എന്നാൽ ഇലകൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതിനൊരു പരിഹാര മാർഗമാകുമെന്നും പറയുന്നു. ചിലതരം ത്വക്ക് രോഗങ്ങൾ, മുറിവുകൾ, ചതവ് ഇവയ്ക്കും പരിഹാരമാർഗമായി കരുതപ്പെടുന്നു. വൈറ്റമിൻ സിയുടെ പോഷകക്കുറവ് മൂലമുണ്ടാകുന്ന സ്കർവി എന്ന അസുഖത്തിന് ഇത് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഗൗട്ട്, റുമാറ്റിസം, ഹൈപ്പർ അസിഡിറ്റി എന്നിവയുള്ളവർ ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്യണമെന്നാണ് പറയുന്നത്. ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ഈ തൊടിയിലെ സസ്യവും നമുക്ക് ചട്ടിയിലും അതുപോലെ ഗ്രോ ബാഗുകളിലുമെല്ലാം വളരെ അനായാസേന നട്ടുവളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്.